Hi friends, welcome back to Target Learning App. First chapter is an important question. Group, period, block, kandathunna vidham. Parishakku urappaanu, sthiramayittu parishakku choikkunna oru chodyamaanu. So adengenennulla nokkam. Aadyam namukku block kandathunna vidham arayam. S block, P block, D block, F block. Naalu blockukalaanu periodic table ullathu. ഒരു എലമെൻറ്റിൻ്റെ ഒരു മൂലകത്തിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഏത് സബ്ഷെല്ലിലാണോ ബാഹ്യതമ ഷെല്ലിലെ ഏത് സബ്ഷെല്ലിലാണോ ആ സബ്ഷെല്ലായിരിക്കും ആ എലമെൻ്റ് ഉൾപ്പെടുന്ന ബ്ലോക്ക് അതോ അവിടെ നോക്കി 1s2 2s2 2p6 3s1 ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിരിക്കുന്നത് എസ് സബ്ഷെല്ലിലാണ് സോ ഏത് ബ്ലോക്കിലാണ് എസ് ബ്ലോക്കിലാണ് ഇനി ഇവിടെ നോക്കി ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിരിക്കുന്നത് പി സബ്ഷെല്ലിലാണ് സോ ഏത് ബ്ലോക്കിലാണ് പി ബ്ലോക്കിലാണ് ഇവിടെ നോക്കി ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് എസ് സബ്ഷെല്ലിലാണോ ശ്രദ്ധിക്കണം ഇവിടെ 4 3p കഴിഞ്ഞാൽ ഇലക്ട്രോൺ പോകുന്നത് ഫോറസിലാണ് ഫോറസ് കഴിഞ്ഞിട്ടാണ് എവിടേക്ക് വരുന്നത് 3dയിലേക്ക് വരുന്നത് നമ്മൾ പഠിച്ചതാണ് സ്പെഷ്യൽ കേസാണ് സോ ഇവിടെ ഏത് സബ്ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് ഡി സബ്ഷെല്ലിലാണ് സോ ഏത് ബ്ലോക്കാണ് ഡി ബ്ലോക്ക് അപ്പം ബ്ലോക്ക് കണ്ടെത്തുന്ന കാര്യം സിമ്പിളാണ് എസ് ബ്ലോക്ക് ആയിക്കോട്ടെ പി ബ്ലോക്ക് ആയിക്കോട്ടെ ഡി ബ്ലോക്ക് ആയിക്കോട്ടെ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ചേരുന്നത് ഏത് സബ്ഷെല്ലിലാണോ ആ സബ്ഷെല്ലാണ് ആ എലമെൻ്റ് ഉൾപ്പെടുന്ന ബ്ലോക്ക് എസ് ബ്ലോക്ക് പി ബ്ലോക്ക് ഡി ബ്ലോക്ക് ക്ലിയർ അല്ലേ ഓക്കെ ദെൻ പീരീഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെയിൻ ഷെൽ അല്ലെങ്കിൽ ഹയസ്റ്റ് ഷെൽ നമ്പർ ഇവിടെയുള്ള മെയിൻ ഷെല്ലുകളുടെ എണ്ണം അത് നമ്മൾ എണ്ണി നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ കാണുന്ന ഏറ്റവും ഹയസ്റ്റ് ഷെൽ നമ്പർ തേർഡ് പീരീഡ് ഫോർത്ത് പീരീഡ് ഹയസ്റ്റ് ഷെൽ നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് മെയിൻ ഷെൽ ഇനി എണ്ണാണെങ്കിൽ 1s 2s 2p രണ്ടാമത്തെ മെയിൻ ഷെൽ മൂന്നാമത്തെ മെയിൻ ഷെൽ നാലാമത്തെ ഷെയിൻ ഷെൽ അപ്പോൾ നമ്പർ ഓഫ് മെയിൻ ഷെൽ അതാണ് പീരീഡ് നമ്പർ അത് എല്ലാത്തിനും സിമ്പിളാണ് അല്ലെങ്കിൽ അവിടെ കാണുന്ന ഹയസ്റ്റ് ഷെൽ നമ്പർ 3 3 4 ഹയസ്റ്റ് ഷെൽ നമ്പർ ക്ലിയർ അല്ലേ ഇനി ഗ്രൂപ്പാണ് ശ്രദ്ധിക്കേണ്ടത് എസ് ബ്ലോക്ക് നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ 1 2 ഗ്രൂപ്പിലാണുള്ളത് സോ എസ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അതിവിടെ എത്രയാണ് 1 സോ എസ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ ഈ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ് 1 എസ് ബ്ലോക്ക് ആകെ 1 2 വരുള്ളൂ അതുകൊണ്ടാണ് എസ്സിൽ പരമാവധി 2 ഇലക്ട്രോണെ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ അതും നമുക്കറിയാം സോ 1 അല്ലെങ്കിൽ 2 ശ്രദ്ധിക്കണം ഏറ്റവും ബാഹ്യതമ സബ്ഷെല്ലാണ് ഉള്ളിലുള്ളതല്ല ദെൻ അടുത്തത് പി ബ്ലോക്കിൻ്റെ ആണ് പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ പി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലാണ് പി ബ്ലോക്ക് ഉള്ളത് പീരിയോഡിക് ടേബിളിൽ സോ ബാഹ്യതമ പി ഉപശെല്ലിലെ സബ്ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണത്തിനോട് കൂടെ 12 കൂട്ടുക ഈ 12 എവിടുന്നോ കിട്ടിയല്ല കാരണം 13 മുതലാണ് പി ബ്ലോക്ക് തുടങ്ങുന്നത് ഔട്ടർ മോസ്റ്റ് പി സബ്ഷെൽ ഇലക്ട്രോൺ എണ്ണത്തിനോട് കൂടെ എത്ര കൂട്ടുക 12 കൂട്ടുക സോ ഇവിടെ എത്രയാണ് വരുന്നത് 15 ഗ്രൂപ്പ് നമ്പർ 15 സോ എസ് ബ്ലോക്കിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ പി ബ്ലോക്കിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് പി സബ്ഷെൽ പ്ലസ് 12 ഇനി ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ആഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് എസ് ആൻഡ് ഡി സബ്ഷെൽ 6 പ്ലസ് 2 8 കാരണം 2 ഗ്രൂപ്പുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ആര് തുടങ്ങുന്നത് ഡി ബ്ലോക്ക് തുടങ്ങുന്നത് അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് ആഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് എസ് ആൻഡ് ഡി സബ്ഷെൽ അപ്പോൾ ഇങ്ങനെയാണ് ഗ്രൂപ്പ് പീരീഡ് ബ്ലോക്ക് കണ്ടെത്തുന്ന വിധം ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് 2021 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെൻറ്റ് ഈസ് ഗിവൺ 1s2 2p6 3s2 വാട്ട് ഈസ് ദ ആറ്റോമിക് നമ്പർ ഓഫ് ദിസ് എലമെൻറ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആറ്റോമിക് നമ്പറും നമ്പർ ഓഫ് ഇലക്ട്രോൺസും എന്താണ് സെയിം ആണ് സോ 2 2 4 4 6 10 10 2 12 എങ്ങനെ കിട്ടിയത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ആഡ് ചെയ്താൽ മതി 2 2 6 2 12 ടു വിച്ച് ബ്ലോക്ക് ദിസ് ബിലോങ് ഏത് ബ്ലോക്കിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എസ് സബ്ഷെല്ലില്ലേ സോ ഏത് ബ്ലോക്കിലാണ് എസ് ബ്ലോക്ക് നമ്മളിപ്പോൾ പറഞ്ഞു ദെൻ ഐഡൻറ്റിഫൈ ദ പീരീഡ് നമ്പർ ആൻഡ് ഗ്രൂപ്പ് നമ്പർ ഓഫ് ദീസ് എലമെൻറ്റ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഐഡൻറ്റിഫൈ ദ പീരീഡ് നമ്പർ ആൻഡ് ഗ്രൂപ്പ് നമ്പർ ഓഫ് ദീസ് എലമെൻറ്റ് പീരീഡ് നമ്പറും കാണണം ഗ്രൂപ്പ് നമ്പറും കാണണം സോ പീരീഡ് നമ്പർ ഇവിടെ എത്രയായിരിക്കും നമ്പർ ഓഫ് മെയിൻ ഷെൽ 1 2 3 പീരീഡ് നമ്പർ 3 ഗ്രൂപ്പ് നമ്പർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ അത് എത്രയാണ് 2 സിമ്പിൾ ക്വസ്റ്റ്യൻ 4 മാർക്കിന് SSLC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഓക്കെ സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു